ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് വന്നിട്ട് ടെലിഫോൺ കോൺവെസേഷൻ അതായത് ഓൾ സോയിങ് സോയിൻക ഒരു ആഫ്രിക്കനാണ് ആഫ്രിക്കൻ ഇംഗ്ലീഷ് റൈറ്റർ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ് ടെലിഫോൺ കോൺവെസേഷൻ അപ്പോൾ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നില്ലേ എന്തോ ഒരു ടെലിഫോണിലൂടെയുള്ള സംഭാഷണം മാത്രമാണ് അപ്പോൾ ഇതൊരു പോയം എന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നില്ല അപ്പോൾ ടൈറ്റിലിൽ തന്നെ പറയുന്നുണ്ട് ടെലിഫോ ടെലിഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യമാണെന്നുള്ളത് അപ്പോൾ ഇതിനെ നമ്മൾ പോയം എന്ന് വിളിക്കുകയോ അതോ ഒരു വെറും ഒരു കോൺവെർസേഷൻ മാത്രമാണോ എന്നുള്ളതും ഒരു ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇതൊരു പോയം തന്നെയാണ് എന്തായാലും അപ്പോൾ ഇത് വന്നിട്ട് ഒരു പോയം പറയുമ്പോൾ സങ്കല്പത്തു എഴുതുന്നതാണ് ഇതെന്താ വെച്ചാൽ ഓൾ ഓൾസോയിങ്ക വന്നിട്ട് ഇംഗ്ലണ്ടിൽ കുറച്ച് ദിവസം താമസിക്കുമ്പോൾ ഒരു വീട് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി തിരയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു റിയൽ ഇൻസിഡൻറ്റാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് റൈറ്റേഴ്സ് എപ്പോഴും അങ്ങനെയല്ലേ അവരുടെ അനുഭവത്തിനെ എന്തായാലും എഴുത്തിലൂടെ വെളിപ്പെടുത്തും അപ്പോൾ ടെലിഫോൺ കോൺവേഴ്സേഷനിൽ അദ്ദേഹം എന്താണ് ഇംഗ്ലണ്ടിൽ നേരിട്ടത് വീട് തരാൻ വേണ്ടി പോയ സമയത്ത് എന്തായാലും റെൻ്റഡ് ഹൗസ് തന്നെയാണ് എന്നാലും ഒരു ചില കണ്ടീഷൻസ് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം അപ്പോൾ ഇതിൽ അവതരിപ്പിച്ച രീതി കോമഡിയാണ് കേൾക്കുമ്പോൾ ചിരി വരുമെന്നുണ്ടെങ്കിലും അവരുടെ വിഷമം തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ എപ്പോഴും നമ്മളൊരു കോമഡി സ്കിറ്റ് ഒന്ന് നോക്കി വെച്ചാൽ ഒരു കോമഡി ഷോ എന്തെങ്കിലൊക്കെ ഒരു തമാശക്ക് ഓരോന്ന് പറയുന്നത് ചെയ്യുന്നത് എന്തും അത് വെറും തമാശ മാത്രമല്ല അവസാനം നമുക്ക് മനസ്സിലാവും അതിൽ ചിന്തിക്കേണ്ട എന്തോ ഒരു കാര്യമുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഒരു കാര്യം മാത്രമാണ് അങ്ങനെ ഒരു വിഷയം തന്നെയാണ് ടെലിഫോൺ കോൺവേഴ്സേഷൻ എന്നുള്ള ഈ പോയത്തിൽ ഓൾസോ ഇങ്ങ എഴുതിയിട്ടിരിക്കുന്നത് അപ്പോൾ പോയത്തിൻ്റെ സമറിയിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം അപ്പോൾ ഇത് വന്നിട്ട് ഹൗസ് ഓണർ വന്നിട്ട് ലാൻഡ് ലേഡി എന്ന് പറയാം അവർ വന്നിട്ട് ഒരു ഇംഗ്ലീഷാണ് അവരാണ് ഒരു ലേഡിയാണ് ഇവിടെ ഓണർ അപ്പോൾ മാക്സിമം നമ്മൾ കാണുമ്പോൾ ഒരു മെയിലായിരിക്കുമല്ലോ പക്ഷെ ഇവിടെ ലേഡിയാണ് ഓണർ എന്തായാലും അവരുടെ സംസാരത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ കുറച്ച് നല്ല ഹൈ സ്റ്റാൻഡേർഡാണ് റിച്ച് ഫാമിലിയാണെന്ന് അപ്പോൾ ഇത് വന്നിട്ട് ഇത് എഴുതിയിരിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ടെലിഫോണിലല്ലേ സംസാരിക്കുന്നത് അപ്പോൾ പ്രൈസും കാര്യങ്ങളും അപ്പോൾ വ വീട്ടിൻ്റെ വാടക എത്രയാണ് അങ്ങനത്തൊക്കെ കാര്യങ്ങൾ ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാലും നമ്മൾ താമസം മാറ്റുന്നതിന് തൊട്ടു മുമ്പ് ഒന്ന് ഫോണിലൂടെ സംസാരിച്ച് കാര്യങ്ങളൊന്നും കൂടെ ക്ലിയർ ആക്കുമല്ലോ അങ്ങനെ ഒരു കാര്യമാണ് അപ്പോൾ വരാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാലും നേരിട്ട് വന്ന് ഓണർ കണ്ടാലല്ലേ ടെനൻറ്റിനെ നേരിട്ട് കണ്ടിട്ടല്ലേ എല്ലാം തീരുമാനിക്കുക വേറെ രീതിയിൽ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി കഴിഞ്ഞു രണ്ടുപേർക്കും പേർക്കും സമ്മതമാണ് പക്ഷേ എന്നാലും അവസാനം നേരിട്ട് കണ്ടിട്ട് മാത്രമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് ഓൾസോ ഇൻകിക്ക് ഒരു കാര്യം അറിയാം വൈറ്റ് ബ്ലാക്ക് എന്നുള്ളതിൻ്റെ ഒരു വേരിയേഷൻ അപ്പോൾ ബ്ലാക്ക് പീപ്പിൾ വൈറ്റ് പീപ്പിൾ എന്നുള്ള ഒരു ഡിവിഷൻ വേൾഡ് വൈഡ് എന്നും ഉണ്ട് വേറൊന്നുമല്ല റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അതുതന്നെയാണ് ഈ പോയത്തിൻ്റെ മെയിൻ തീം അപ്പോൾ ഡിസ്ക്രിമിനേഷൻ കളറിൻ്റെ ബേസിൽ റേഷ്യലിസം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് ഓൾസോ ഇംഗ ഇവിടെ വീട് തിരഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ നമുക്ക് മനസ്സിലാക്കാം ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ട് മതി താമസം മാറ്റുകയാണ് അപ്പോൾ ഓൾസോ എങ്കിടെ ഊഹൊന്നും തെറ്റിയിട്ടില്ല അപ്പോൾ ഓണറിനെ നേരിട്ട് കാണുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഒന്ന് ഒരു കാര്യം മാത്രം ലാൻഡ് ലേഡിയുടെ അടുത്ത് പറയാൻ നിൽക്കുകയാണ് എന്നാൽ പോയത്തിലേക്കൊന്ന് സമ്മറിയിലേക്കൊന്ന് മൂവ് ചെയ്യാം ദി പ്രൈസ് ഇൻഡ് റീസണബിൾ ലൊക്കേഷൻ ഇൻ ഡിഫറെ ദ ലാൻഡ് ലേഡീസ് വാഷ് ഷീ ലിവ്ഡ് ഓഫ് പ്രമീസസ് റെൻ്റും കാര്യങ്ങളൊക്കെ മീഡിയം തന്നെയാണ് വലിയ വാടകയൊന്നുമില്ല ലൊക്കേഷനും നല്ലത് തന്നെയാണ് എന്നാൽ ഇതിലത്തെ ഈ ലാൻഡ് ലേഡി വന്നിട്ട് നൈബേഴ്സിൻ്റെ കൂടെയൊന്നുമല്ല അതായത് ഒറ്റപ്പെട്ട ഒരു വീടാണ് എന്നുള്ളത് അറിയിക്കുന്നുണ്ട് നത്തിങ് റിമെയിൻ ബട്ട് സെൽഫ് കൺഫെഷൻ ഇവിടെ കൺഫെസ് ചെയ്യാൻ പറഞ്ഞ എന്താ തുറന്നു പറയുക എന്താ ഇവിടെ തുറന്ന് പറയുന്ന വെച്ചാൽ ഈ ടെനൻറ്റ് അതായത് ഓൾ സോയിങ്ക വന്നിട്ട് ആഫ്രിക്കൻ ആണല്ലോ വൈറ്റ് പീപ്പിളിന് ബ്ലാക്ക് ബ്ലാക്ക് പീപ്പിളിനെ കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു കൺസെപ്റ്റിനെ മൈൻഡിൽ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് മാഡം ഐ വാണ്ട് ഐ ഹേറ്റ് എ വേസ്റ്റഡ് ജേർണി ഐ എം ആഫ്രിക്കൻ അപ്പോൾ ലാൻഡ് ലാൻഡ്ലേഡിയുടെ അടുത്ത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം മാഡം എനിക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ ഇഷ്ടമല്ല അതായത് വേസ്റ്റ് ആയ യാത്ര ഇഷ്ടമല്ലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ചിലപ്പോൾ ലാൻഡ് ലേഡി അറിയാണ്ടാണ് സമ്മതിച്ചെങ്കിലോ അതായത് ടെനൻ്റ് ഒരു ബ്ലാക്ക് പേഴ്സണാണ് എന്ന് അറിയാണ്ടതായിരിക്കാം ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാവുക അപ്പോൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചിലവർ സമ്മതിക്കില്ല ഒരു ചില ആൾ അവർക്ക് അതൊന്നും കുഴപ്പമില്ല റെൻറ്റ് റെൻറ്റ് കിട്ടിയാൽ പോരേന്നേ വിചാരിക്കുള്ളൂ പക്ഷേ ഒരു ചില ആൾക്കാർ ക്ലാസ് ഡിവിഷനും കാര്യങ്ങളൊന്നും മറക്കില്ല അപ്പോൾ അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നു ഒരിക്കൽ കൂടെ പറഞ്ഞെന്നുള്ളൂ ഞാനൊരു ആഫ്രിക്കനാണ് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും തന്നെ സൈലൻസ് ഇത് കേട്ട ഉടനെ തന്നെ ലാൻഡ് ലേഡിക്ക് ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പക്ഷേ ഫോൺ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈലൻസ്ഡ് ട്രാൻസ്മിഷൻ ഓഫ് പ്രഷറൈസ്ഡ് ഗുഡ് ബ്രീത്തിങ് ശ്വാസം വലിക്കുന്ന സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട് കേട്ടപ്പോൾ തന്നെ ലാൻഡ് ലേഡിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം വോയ്സ് വൻ ഇറ്റ് കെയ്ൻ ലിപ്സ്റ്റിക് കോട്ടഡ് ലോങ് ഗോൾഡ് റോൾഡ് സിഗരറ്റ് ഹോൾഡ് പൈപ്ഡ് ഓൾസോയിങ്ക് ആ ലാൻഡ്ലേഡിയെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ വിചാരിക്കുകയാണ് ആ സ്ത്രീയെ കാണാൻ അവളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെ ഉണ്ടാവും ഹൈ ക്ലാസ് അല്ലേ അപ്പോൾ പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ധരിച്ച ഒരു ചുണ്ടാണ് പിന്നെ സ്മോക്കിംഗ് ഉണ്ടാവുമല്ലോ മിക്ക ആൾക്കാർക്കും ചിലവർ ഈ പൈപ്പിൽ വെച്ച് വലിക്കുന്നത് നമ്മൾ കാണാറുണ്ട് റിച്ച് പീപ്പിളൊക്കെ ഒരു പൈപ്പ് സിഗരറ്റ് പൈപ്പിലാണ് അവർ സ്മോക്ക് ചെയ്യുക ബ്ലാക്ക് കളറാണ് മാക്സിമം ഉണ്ടാവുക പക്ഷെ ഇവർ റിച്ച് പീപ്പിൾ ആയതുകൊണ്ട് ഗോൾഡ് കളറിൽ കോട്ട് ചെയ്ത ഒരു പൈപ്പാണ് യൂസ് ചെയ്യുക അപ്പോൾ ഇവർ ഇവരിങ്ങനെ ഹോൾസോയിങ് ആലോചിക്കുകയാണ് അവർ ലാൻഡ് ലേഡി ചിലപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ധരിച്ച ഒരു സ്ത്രീ അതായത് സിഗരറ്റ് ഗോൾഡ് ഗോൾഡ് റോൾഡ് സിഗരറ്റ് ഹോൾഡർ ആ ഒരു സിഗരറ്റ് പൈപ്പിൽ സ്മോക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പെന്ന് പറയല്ല പക്ഷേ ഇവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ തോന്നുന്നത് അത്രയും ഹയസ്റ്റ് പ്രസ്റ്റീജിയസ് ആയൊരു ലേഡിയാണെന്ന് അവരൊരു കാര്യമേ ചോദിക്കുന്നുള്ളൂ ഖോട്ട് ഐ വാസ് ഫൗളി നെഗറ്റീവ് രീതിയിലാണ് ഇദ്ദേഹത്തിനെ ആ ലാൻഡ് ലേഡി മനസ്സിലാക്കിയിരിക്കുന്നത് ഹൗ ഡാർക്ക് അപ്പോൾ ഈ പോയത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം ഇതാണ് ഡാർക്ക് എന്നല്ലേ പറഞ്ഞ് എത്ര കറുത്തിട്ടാണ് ഐ ഹാഡ് നോട്ട് മിസ് ഹേർഡ് ഐ യു ലൈറ്റ് ഓർ വെരി ഡാർക്ക് അപ്പോൾ പോയറ്റ് പിന്നെയും പറയുന്നുണ്ട് ഞാൻ കേൾക്കാണ്ടിരുന്നിട്ടൊന്നുമില്ല എന്താണ് കൂടുതൽ കറുത്തിട്ടാണോ അതോ കുറച്ച് വെളുത്തിട്ടാണോ ബട്ടൺ ബി ബട്ടൺ എ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് നിന്നാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ ബട്ടൺ ഇങ്ങനെ കോയിൻ ബൂത്താണ് കോയിൻ ഇട്ടിട്ട് കോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അതൊക്കെയാണ് ഇതിൽ വെളിപ്പെടുത്തുന്നത് ഇദ്ദേഹം ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് നിന്നാണല്ലോ സംസാരിക്കുന്നത് ഗവൺമെൻറ് ബിൽഡിങ്സും ഇങ്ങനത്തെ എക്യൂപ്മെൻറ്റ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും ആ പെയിൻറ് വന്നിട്ട് റെഡ് കളറാണ് അപ്പോൾ ഓൾസോ ഇൻഗ് നിന്ന് സംസാരിക്കുന്ന ടെലിഫോൺ ബോത്ത് റെഡ് കളറാണ് അതായത് ദാറ്റ് മീൻസ് ഇറ്റ് ബിലോങ്സ് ടു ഗവൺമെൻറ് പിന്നെ ഒരു ഡബിൾ ടക്കർ ബസ്സും പോകുന്നുണ്ട് ആ ബസ്സും എന്താണ് റെഡ് കളർ പെയിൻറ് ഇപ്പം നമ്മുടെ നാട്ടിലത്തെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ കളർ എന്താണ് അതുപോലെ പ്രൈവറ്റ് ബസ്സിന് ആ റൂൾസ് ഇല്ല കാരണം ഇറ്റ് ഈസ് നോട്ട് ബീങ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ബട്ട് ഹിയർ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് സോ ദ പെയിൻറ്റ് ഷുഡ് ബി എ ലൈക്ക് അപ്പോൾ റെഡ് കളർ പെയിൻ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഒരു സിമ്പിൾ അപ്പോൾ ഈ ലേഡി ഒരേ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ഐ യു ഡാർക്ക് ഓർ വെരി ലൈറ്റ് എന്തായാലും ഇപ്പോൾ ഓൾസോ എങ്കിലേക്ക് ഒരു കാര്യം മനസ്സിലായി ഷീ ഇസ് നോട്ട് വില്ലിംഗ് ടു ഗിവ് അപ്പോൾ ഈ ലാൻഡ് ലാൻഡ്ലേഡി അവരുടെ വീട് ഒരു ബ്ലാക്ക് പേഴ്സണിന് റെൻറ്റിന് കൊടുക്കില്ലായെന്ന് ഉള്ളൊരു മൈൻഡ് സെറ്റാണെന്നുള്ളത് മനസ്സിലായി പക്ഷെ എന്നാലും ഒരു ശ്രമം നടത്തണമല്ലോ പറഞ്ഞു നോക്കുകയാണ് യു മീൻ അപ്പോൾ എത്ര ഡാർക്കാണ് ഐ യു ഡാർക്ക് ഓർ വെരി ലൈറ്റ് നീ കറുത്തിട്ടാണോ അതോ വെളുത്തിട്ടാണോ വെരി ലൈറ്റ് പറഞ്ഞത് എന്താ വെളുത്തിട്ടാണോ എന്നാ ചോദിക്കുന്നത് ഇനി ഇദ്ദേഹം കുറച്ച് എന്തായാലും വെളിപ്പെടുത്തലാണല്ലോ ഒന്ന് കോമഡി രൂപത്തിൽ പറയാണ് ചോക്ലേറ്റ് കളർ അപ്പോൾ അപ്പോൾ ചോദിക്കുകയാണ് ചോക്ലേറ്റ് കളർ പറഞ്ഞാൽ പ്ലെയിൻ ചോക്ലേറ്റ് ഉണ്ട് മിൽക്ക് ചോക്ലേറ്റും കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ ചോക്ലേറ്റ് കളർ പറഞ്ഞാൽ ഏത് കളറാണ് ആ ഡാർക്കസ്റ്റ് ബ്രൗൺ അതാണ് വിചാരിക്കുക പക്ഷേ മിൽക്ക് ചോക്ലേറ്റും ഇല്ലേ അപ്പോൾ അതിൻ്റെ കളർ എന്താ ലൈറ്റ് കളറാണ് അങ്ങനെയാണോ അപ്പോൾ അത് ഒന്നും മനസ്സിലാകാതെ ചോദ്യം ഈ സ്ത്രീയുടെ മനസ്സിൽ ഒന്നേ ഉള്ളൂ ഐ യു ഡാർക്ക് ഓർ വെരി ലൈറ്റ് അപ്പോൾ ഇനിയൊരു ഓപ്ഷൻ ഇനിയൊരു രീതിയിലും കൂടെ ഉത്തരം പറഞ്ഞു വെസ്റ്റ് ആഫ്രിക്കൻ സാപ്പിയ ഇപ്പോൾ ഇന്ത്യൻസിൻ്റെ ഒരു കളർ എന്ന് പറയുമ്പോൾ ഒരു ടേം കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ വൈറ്റെന്ന് അതെന്ന് പറഞ്ഞാൽ ഒരു ഇരുനറം തന്നെയാണ് പറയുന്നത് അതായത് കൂടുതൽ അല്ല എന്നാൽ കറുത്തിട്ടല്ല ഒരു ബ്രൗൺ ബ്രൗണിഷ് ഷെയ്ഡ് അപ്പോൾ ഇവിടെ കളറിൻ്റെ പേര് പറയാണ് വെസ്റ്റ് ആഫ്രിക്കൻ സാപ്പിയ അപ്പോൾ ഈ ലാൻഡ് ബേഡിക്കൊന്നും മനസ്സിലാവുന്നില്ല വെസ്റ്റ് ആഫ്രിക്കൻ സാപ്പിയ അതെങ്ങനെയാണ് പക്ഷെ അതും അല്ലേ ദാറ്റ് ഇസ് ഡാർക്ക് അപ്പോൾ ഡാർക്ക് കളറല്ലേ അതും പിന്നെ ഒന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു ബ്രണറ്റ് എന്ന് ഈ ബ്രണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് മുടിയുള്ള ലേഡിന്നാണ് ഉദ്ദേശം അപ്പോൾ എന്തായാലും ഡാർക്ക് കളർ അവിടെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഡാർക്ക് എന്നുള്ള ഒരു ആ ഒരു വേഡിന് തന്നെ ഈ ലാൻഡ് ലേഡിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഓൾസോ എങ്കിൽ ഈ പോയിൻറ്റിനാകെ ഒരു വിഷമം എന്താ വെച്ചാൽ ഒരാളുടെ കളറിനെ പറ്റി തന്നെ എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ ഇനി ഒരു കാര്യം മനസ്സിലായി എന്തായാലും വീട് കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഒരു സ്വീറ്റ് റിവഞ്ച് ആയിക്കൂടെ അതായത് ഇത്രയും നേരം ഒരു ആണിനെ ഒരു പുരുഷനാണെന്നും കൂടെ നോക്കാതെ ഇൻസൾട്ട് ചെയ്തു അതായത് നീ ഡാർക്കാണ് ഡാർക്കല്ലേ എന്തൊക്കെ ചോദിച്ച് ഇനി തിരിച്ചും കൂടെ ഒന്ന് ഇൻസൾട്ട് ചെയ്യുക അതായത് ഒരു ഫണി മാഡർ ആണ് പക്ഷെ എന്നാലും എന്ത് കേട്ടാലാണോ ലേഡീസിന് പെട്ടെന്ന് ഇഷ്ടപ്പെടാതെ പോകുന്നത് ആ രീതിയിലാണ് തിരിച്ചൊരു ഇൻസൾട്ട് കൊടുക്കാൻ വിചാരിക്കുന്നത് എന്തായാലും വീട് കിട്ടില്ലല്ലോ അപ്പോൾ പറയാനുള്ളതും കൂടെ പറഞ്ഞിട്ട് പോവാ സമാധാനമാവട്ടെ ഇനി പറയാ കുറച്ച് ഡീറ്റെയിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ഡാർക്ക് നീ ഡാർക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇനി പറയുകയാണ് നോട്ട് ഓൾ ടുഗെദർ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ഡാർക്കൊന്നും അല്ല അതായത് ഒരാൾ ശരീരം ഫുള്ളും ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഫേഷ്യലി ഐ എം ബ്രണറ്റ് മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിറം തന്നെയാണ് അങ്ങനെ ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല പാം ഓഫ് മൈ ഹാൻഡ് സോൾസ് ഓഫ് മൈ ഫീറ്റ് ആ പെറോക്സൈഡ് ബ്ലൗണ്ട് ബ്ലൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിക്സിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഏതൊരു വ്യക്തിക്കും അങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫുൾ ബ്ലാക്ക് കളറാവണം എന്നില്ല അതായത് എൻ്റെ ഉള്ളംകൈ ബ്ലാക്ക് അല്ല അതിപ്പോൾ എത്ര കറുത്ത വ്യക്തിക്കാണെങ്കിലും ഉള്ളംകൈ കറുത്തിട്ടല്ല എന്നറിയാലോ പക്ഷേ കൂടുതൽ ഡാർക്ക് ആയ വ്യക്തിയുടെ ഉള്ളംകൈ പോലും വെളുത്തിട്ടായിരിക്കില്ല ഒരു മിക്സിങ് കളറാണ് വൈറ്റും ബ്ലാക്കും മിക്സിങ് അതാണ് പെറോക്സൈഡ് ബ്ലൗണ്ട് എന്ന് പറയുന്നത് ഇനിയാണ് ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് കിട്ടിയെന്ന് ആ ലാൻഡിലെക്ക് തോന്നിയത് എങ്ങനെയാ വെച്ചാൽ ഫ്രിക്ഷൻ കോസ്റ്റ് ഫുൾ ഇഷ്ലി മാഡം ബൈ സിറ്റിംഗ് ഡൗൺ ഹാസ് ടേൺഡ് മൈ ബോട്ടം റാവൻ ബ്ലാക്ക് ഇത് കേൾക്കുമ്പോൾ ആരും ചിരിക്കാതിരിക്കില്ല എന്താ വച്ചാൽ കൂടുതൽ അപ്പോൾ അത്ര ഡാർക്കല്ലാത്ത ഭാഗം പറഞ്ഞു കഴിഞ്ഞു ഉള്ളം കൈ ഒന്നും അത്ര ഡാർക്കല്ല പിന്നെ ഏറ്റവും ഡാർക്ക് എവിടെയാണെന്നും കൂടെ പറയാ അതാണ് ഉദ്ദേശിച്ചത് ഇരുന്ന് 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 എന്തായി ബാക്ക് ഭാഗം ഫുള്ളും ഭയങ്കര ഡാർക്ക് റേവൺ പറഞ്ഞ ഒരു പക്ഷിയുടെ കളർ ആണ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് ആണ് ആ പക്ഷി റേവൺ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലാക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഓൾസോ ഇൻഗ എല്ലാ ഭാഗവും അങ്ങോട്ട് എടുത്തെടുത്ത് പറയാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ബാക്ക് ഭാഗം നല്ല ആണ് കാരണം കൂടുതൽ നേരം ഇരുന്നു ഇരുന്ന് അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് മാഡം വൺ മൊമെൻറ്റ് എന്തായാലും ആ ലൈഡി കട്ട് ചെയ്തിട്ടില്ല ഫോണെന്ന് മനസ്സിലായി അതാണ് സെൻസിങ് ദ റിസീവർ അത് അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് അവർ ശ്വാസം വലിക്കുന്ന സൗണ്ട് കേൾക്കുന്നുള്ളൂ എന്തായാലും ആ ലാൻഡ് ലൈഡി ഫോണിലുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഒരു കാര്യം കൂടെ അവസാനം പറയുക എൻ്റെ കണ്ണ് എന്നും പറഞ്ഞു തുടങ്ങി പിന്നെ ഒരു കാര്യം പെട്ടെന്ന് നിർത്തി എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ണ് കൈ എന്നൊക്കെ വെളിപ്പെടുത്തേണ്ട കാര്യം പറഞ്ഞ് അറിയുന്നതിന് പകരം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടു അതായത് മാഡം ഐ പ്ലീഡഡ് വൈ ഡോണ്ട് യു വുഡിൻറ്റ് യു ലുക്ക് ഫോർ സീ ഫോർ യുവർ സെൽഫ് നിങ്ങൾക്ക് തന്നെ കണ്ടു അതായത് ഇദ്ദേഹം ഏതൊക്കെ ഭാഗമാണോ ഇപ്പോൾ വെളിപ്പെടുത്തിയത് ആ പറഞ്ഞ ഭാഗങ്ങൾ അതായത് ഇയാൾ കംപ്ലീറ്റ്ലി അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം വന്ന് കണ്ട് ബോധ്യപ്പെടുത്തട്ടെ ബോധ്യപ്പെടട്ടെ എന്തായാലും മൊത്തത്തിൽ അയാൾ ഡാർക്ക് കളർ അല്ലയെന്ന് മനസ്സിലാക്കാലോ അപ്പോൾ ഏത് ലേഡിക്കും ഇങ്ങനൊരു ലൈൻ കേട്ടാ ഇഷ്ടപ്പെടില്ല ഇതിപ്പോൾ പറഞ്ഞ രീതി തമാശയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സങ്കടമാണ് അതായത് ഒരു ബ്ലാക്ക് പേഴ്സൺ ആണെന്നുള്ള ഒരു കാരണം റേഷ്യലിസം കാണിക്കുന്നതിൻ്റെ സങ്കടം തന്നെയാണ് ഇതിൽ അറിയിച്ചത് അപ്പോൾ ഇതിൻ്റെ സമറി അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്